നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് ഉണ്ടാക്കാവുന്ന ഗരം മസാല ഉണ്ടല്ലോ ആ ഗരം മസാല പൗഡറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ കുറച്ചളവിലാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കറുകപ്പട്ട അതുപോലെ തന്നെ കരയാമ്പു ഇതൊക്കെ ഒരു പത്ത് ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തക്കോലമാണ് ഒരു പൂവിൻ്റെ ആകൃതിയിലുള്ളത് ഇതിനെ എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ജാതിയുടെ കുരു ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ വറക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ജാതിപത്രി എടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ടോളമുള്ള ജാതിപത്രി അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്ക ഏലക്കൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ഏലക്കായും കുരുമുളകൊക്കെ ഞാൻ വളരെ കുറവളവിലാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുരുമുളകും ഏലക്കയും ഓൾറെഡി ഇവിടെ പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് അതിൽ നിന്നാണ് ചേർത്ത് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ അളവ് കൂടുതൽ നിങ്ങൾ എടുക്കാം കേട്ടോ ഏലക്കയും കുരുമുളകും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ ശരിക്കും കസ്കസ് എന്നാണെന്നൊന്നിപ്പോൾ പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ മണികൾ പോലെയുള്ളത് നമുക്ക് കിട്ടും നമ്മുടെ ചിക്കൻ്റെ മസാല കൂട്ടില്ലേ ഗരം മസാല കൂട്ട് വാങ്ങുമ്പോൾ കിട്ടും കേട്ടോ ചെറിയ ചെറിയ ഇങ്ങനെ തരിതരി പോലെ ഇതിപ്പോൾ പെഞ്ചീരകം ഇതുകൂടി പോയി അപ്പോൾ അതിൽ കുറച്ച് പെഞ്ചീരകം ആണ് ആ കാണുന്നത് കണ്ടോ ഇതുപോലെ തരുതരി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പെഞ്ചീരകവും കസ്കസും ഒഴുകെയുള്ള ബാക്കിയെല്ലാം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പെഞ്ചീരകവും മറ്റും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നന്നായി തന്നെ നമുക്ക് വറുത്തെടുക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം മിക്കവരും ഗരം മസാല പൗഡറായിക്കോട്ടെ സാമ്പാർ പൗഡർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതാകുമ്പോൾ അതിൽ യാതൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ചേർക്കുന്നതും പോരാത്തേനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവറും വളരെ നല്ല ഫ്ലേവർ ആയിട്ട് ഞാൻ പുറത്തുനിന്ന് ഗരം മസാല ഒക്കെ വാങ്ങുമ്പോൾ അതിലേറ്റവും കൂടുതൽ പെരിഞ്ചീരകത്തിന്റെ ആണോ ഒരു കൂള് നിൽക്കാറ് പക്ഷെ നമ്മൾ വീട്ടില് എല്ലാം ഒരേ അളവിൽ പൊടിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുന്നത് അതിന്റെ ഫ്ലേവർ ഒന്ന് വളരെ വ്യത്യസ്തം തന്നെയാണ് കേട്ടോ വളരെ നല്ല ഫ്ലേവറാണ് അപ്പൊ അതാ ഇതൊക്കെ നമ്മള് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക അത് വറർന്നു വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ല് വന്നിടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വറർന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇതാ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി തന്നെ പൊടിച്ചെടുക്കണം ദാ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ നല്ല പൊടി പൊടിയായി തന്നെ പൊടിച്ചെടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് പൊടിച്ചെടുത്തപ്പോൾ അപ്പം നമുക്കിത് അധികം നേരം ഞാൻ തുറന്നു വെക്കുന്നില്ല അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് കുപ്പിയിലേക്കാണോ ആക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ ഈ ഒരു കുപ്പിലോട്ടാണ് മാറ്റുന്നത് അപ്പോൾ നമ്മുടെ ടീസ്പൂണൊക്കെ ഇട്ടുന്നനവില്ലാത്തതായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പൂക്കാൻ സാധ്യത കൂടുതലാണ് ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റി കാണിച്ചു തന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാനാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ കുപ്പിയിലോട്ടാക്കി നമുക്കിത് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട് ഇത് വേണം തന്നെ നമുക്കിത് മൂടി വെക്കാൻ ഞാനിപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ കുറച്ചേശേ എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കാറാണ് പതിവ് ഗരം മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം